പ്രശാന്തേട്ടാ, ലോകം ഇപ്പോഴും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇറാൻ ഇസ്രായേൽ പ്രശ്നത്തെ. എന്താണ് നിലവിലെ അപ്ഡേറ്റ്? ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനകത്ത് കഴിഞ്ഞ തിങ്കളാഴ്ച യുദ്ധം തുടങ്ങുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പം യുദ്ധത്തെ സംബന്ധിച്ചിടത്ത് ഇറാനകത്ത് ആഭ്യന്തര പ്രശ്നമാണ്. അന്ന് പ്രസിഡൻറ്റും പട്ടാളവും തമ്മിലൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ. അതായത് ഇറാനകത്ത് പട്ടാളം പറയുന്ന ഉടനെ യുദ്ധം ചെയ്യണം, അപ്പം പുതിയ പ്രസിഡൻ്റ് അതേ ഒരു മിതവാദി പറയുന്നത് ഉടനെ യുദ്ധം ചെയ്യേണ്ട, നമുക്ക് മൊസാദ് പോലെയുള്ളതിൻ്റെ ആക്രമിച്ചതിന് ശേഷം ആദ്യമേ തന്നെ ഇറാഖ് ഈ ഇസ്രായേലിനെ കയറി ആക്രമിക്കേണ്ട, അത് ഗുണമാകത്തില്ല രാജ്യത്തിന് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. അപ്പം അതിനകത്തെ IRGC എന്ന് പറയുന്ന തീവ്ര ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഇതിനകത്ത് തീവ്ര ഗ്രൂപ്പുകൾക്ക് ഉടനെ തന്നെ അവരെ തിരിച്ചടിക്കണം, ഇസ്രായേലിനെ തിരിച്ചടിക്കണം. ഈ പരമോന്നത നേതാവ് അലി പറഞ്ഞില്ലേ, അല്ലെങ്കിൽ അവരുടെ പരമോന്നത നേതാവുണ്ടല്ലോ, ഈ ഹമാസിൻ്റെ അലി ഹനിയെ കൊന്നതിന് പകരം വീട്ടിയേ മതിയാവത്തുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നല്ലോ. അപ്പം അത് നമ്മൾ പാലിച്ചേ മതിയാവത്തുള്ളൂ, അതുകൊണ്ട് തിരിച്ചടിക്കണം, ഉടനെ ഇസ്രായേലിനെ തിരിച്ചടിക്കണം എന്നുള്ളൊരു നിലപാടിലാണ് IRGS. അദ്ദേഹം അവരുടെ സ്ഥാനാർത്ഥി അല്ലായിരുന്നു ഈ പുതിയ പ്രസിഡൻറ്റ്. അവരുടെ സ്ഥാനാർത്ഥി തീവ്ര നിലപാടുള്ള അല്ല ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ശൈലിയാണ്, മനസ്സിലാവുന്നത്. എന്തിനും തിരിച്ചടിക്കണം, ഉടനെ തന്നെ പല്ലും നഹവും എടുക്കണം എന്നൊക്കെയുള്ള. അപ്പോൾ അവരുടെ സ്ഥാനാർത്ഥി ഈ പിന്തുണ കൊടുത്ത കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ ഇത് ഇദ്ദേഹം അല്ലായിരുന്നു, പുതിയ പ്രസിഡന്റ് അല്ലായിരുന്നു. അപ്പം ആ ഒരു തർക്കം അവിടെ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മസൂദ് പ്രസൻസ്കാൻ, അദ്ദേഹം പറയുന്നത് നമുക്ക് ഈ മൊസാദ് പോലെയുള്ള ഇറാനിന് വെളിയിലുള്ള മൊസാദ് സങ്കേതങ്ങൾ ആക്രമിച്ചതിന് ശേഷം ഡയറക്റ്റ് ഇസ്രായേലിൻ്റെ വെളിയിലുള്ള ഇതിനെ ആക്രമിച്ചതിന് ശേഷം മെയിൻ ആയിട്ട് ഇസ്രായേലിനകത്തോട്ട് കയറി ആക്രമിക്കേണ്ട, അല്ലെങ്കിൽ ടെലിഗ്രാം പോലെയുള്ള നഗരങ്ങൾ, ഇസ്രായേലിൻ്റെ നഗരങ്ങൾ ഡയറക്റ്റ് കയറി ആക്രമിക്കേണ്ട, ഡയറക്റ്റ് കയറി ആക്രമിക്കണം എന്നാണ് ഈ IRGCയുടെ ഡയറക്ഷൻ, അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ ഒരു. അപ്പം അങ്ങനത്തെ ഒരു തർക്കം ഇപ്പം ഇറാനകത്ത് ഉടലെടുക്കുന്നുണ്ട്. ഈ പുതിയ പ്രസിഡൻ്റ് പറയുന്നത് നമ്മൾ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇസ്രായേൽ തീർച്ചയായിട്ടും പ്രത്യാക്രമണം വളരെ രൂക്ഷമായിരിക്കും, അത് രാജ്യത്തിന് അതൊരു സത്യമല്ല, അസത്യമാണ്, താങ്ങാൻ ഒക്കുന്ന അല്ലെങ്കിൽ ഒക്കുന്നതിനപ്പുറമായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ രാജ്യം ഉടലെടുത്തെന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ളൊരു പ്രക്ഷോഭമാണ്, നേരത്തെ വളരെ സമ്പന്നമായിട്ടിരുന്ന ഒരു രാജ്യമാണ്, മനസ്സിലാവുന്നുണ്ട്. അത് അമേരിക്കയുടെ ഈ പറഞ്ഞതുപോലെ ഈ ബംഗ്ലാദേശിനകത്തെ പോലെ അമേരിക്കയുടെ ഒരു ഇടപെടിയിൽ ഉണ്ട്. 1975 അവിടെ ഒരു ഈ പറയുന്ന പോലെ ഒരു വർഗീയ കലാപം അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു കലാപം ഉണ്ടായതിന് ശേഷം ഉടലെടുത്ത ഒരു രാജ്യമാണ്. അതിനുമുമ്പ് ഈ പറയുന്ന രാജ്യത്തെപ്പറ്റി നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ പേർഷ്യ പോവ നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു പ്രദേശം പറിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്ന അല്ലെങ്കിൽ അറബി രാജ്യങ്ങൾക്കൊക്കെ അപ്പുറം അന്ന് ഏറ്റവും സമ്പന്നമായൊരു രാജ്യമായിരുന്നു ഈ ഇറാൻ. അന്ന് ഇറാൻ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ അല്ലെങ്കിൽ ഏറ്റവും മോഡേണായിട്ടുള്ള കാര്യങ്ങൾ, സിനിമകൾ അല്ലെങ്കിൽ ഇറാൻ ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു രാജ്യത്ത് അപ്പം അങ്ങനത്തെ ഒരു മുസ്ലിം രാജ്യം അമേരിക്കയ്ക്ക് അപ്പുറം അല്ലെങ്കിൽ സമ്പന്നമായിട്ട് പോയിക്കൊണ്ടിരുന്ന രാജ്യത്തെ അന്ന് നശിപ്പിച്ചു, അവിടെ ഈ മതരാഷ്ട്രം സൃഷ്ടിച്ചു. ഇപ്പോഴും ഇറാൻ്റെ അവസ്ഥ എന്തുവാ? ഏതാണ്ട് 75 കാലഘട്ടത്തിന് മുമ്പ് ഏറ്റവും ലോകത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന എല്ലാ രീതിയിലും സാഹിത്യപരമായിട്ടും സാമൂഹ്യപരമായിട്ടും സിനിമ എല്ലാ മേഖലയിലും ചർച്ച ചെയ്യപ്പെട്ട് സമ്പന്നമായിട്ടിരുന്ന ഒരു രാജ്യത്തെ നശിപ്പിച്ച് മതരാഷ്ട്ര സംവിധാനത്തിലേക്കാക്കി, ആ മതരാഷ്ട്ര സംവിധാനത്തിൽ കൂടി ഇപ്പോഴും കടന്നു പോകുന്ന ഇറാഖിൻ്റെ അവസ്ഥ ഇതാണ്. അതായത് മിതവാദിയായിട്ടുള്ള പുതിയ പ്രസിഡന്റ് പറയുന്നത് നമ്മൾ ആവശ്യമില്ലാത്ത ആവേശം കാണിക്കണ്ട, ആവശ്യമില്ലാത്ത ആവേശം കാണിച്ചാൽ ഇസ്രായേൽ കയറിയടിക്കും, ഇസ്രായേലിനെ പോലുള്ള ഒരു രാജ്യത്ത് ലോക നിലവാരം നിൽക്കുന്ന രാജ്യത്തോട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, അതിനുള്ള സംവിധാനം നമുക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇസ്രായേലിനെതിരെ ഒരു ആക്രമണം നടത്താൻ വേണ്ടി മിസൈൽ അയച്ചാണെങ്കിൽ 8 മണിക്കൂറുകൊണ്ട് മിസൈൽ ഇസ്രായേലി വന്ന് വീണത് പറഞ്ഞു. ആ സമയത്ത് 8 മിനിറ്റ് കൊണ്ട് ഈ സാധനം മൊത്തം കലക്കിച്ച് അല്ലെങ്കിൽ ലോകം മൊത്തം അടിക്കേച്ച് വരുന്ന സാധനം കൊണ്ട് നിൽക്കുന്ന ഇസ്രായേലിൻ്റെ അടുത്താണ് നമ്മൾ ഈ കളിക്കുന്നത്. അല്ലെങ്കിൽ ഓടിപ്പോകുന്ന സമയത്ത് ഉള്ള പട്ടാളക്കാർ രണ്ടുപേര് ഹെലികോപ്റ്ററിൻ്റെ ചാട് മുറുക്കാനിരിക്കുന്ന പോലുള്ള ഹെലികോപ്റ്ററൊക്കെ ഉള്ളൂ. പണ്ട് 50 കൊല്ലം മുമ്പ് അമേരിക്ക കൊടുത്ത ഹെലികോപ്റ്ററൊക്കെ അമേരിക്ക മനഃപൂർവ്വം കൊടുക്കാത്ത, അപ്പം അതും വെച്ചുകൊണ്ട് ഇവരെ അടിക്കി പിടിക്കുമെന്ന് പറഞ്ഞു മനസ്സിലാവും. ഈ പറച്ചിലേ ഉള്ളതെന്ന് പറഞ്ഞല്ലേ, ഈ നമ്മളീ പറയുന്ന അവിടുത്തെ തീവ്ര ഗ്രൂപ്പിൻ്റെ വരുന്ന അവർക്ക് അടിച്ചിട്ട് സ്വർഗത്തിൽ പോയി ജീവിക്കാം. സാധാരണ ഈ മിതവാദിയായിട്ടുള്ള പ്രസിഡന്റ് അറിയ സ്വർഗത്തിൽ പോയി ജീവിക്കാൻ ഒക്കത്തില്ല, അല്ലെങ്കിൽ ഈ സംവിധാനമില്ല. അപ്പം ഈ സാധാരണ ജീവിതം ഇവിടെ തന്നെ ആയിരിക്കുമെന്നാണ് പുള്ളി വിശ്വസിക്കുന്നത്.
അപ്പൊ ഇവർക്ക് ഈ ഈ യുദ്ധവും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ട് ഈ അവരാല് ഉദ്ദേശിക്കുന്ന ഒരു ലോകത്ത് പോയി ഹൂറികളും അല്ലെങ്കിൽ മദ്യപ്പുഴയൊക്കെ കണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. എന്തായാലും ഇപ്പോൾ യുദ്ധം, പശ്ചിമേഷ്യയിൽ യുദ്ധം നടത്തിയേ മതിയാവുമെന്ന് പരമോന്നത നേതാവും അല്ലെങ്കിൽ അവിടുത്തെ തീവ്ര ഗ്രൂപ്പുകളും ഒക്കെ നിലപാടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ യുദ്ധം നടന്നില്ലെങ്കിൽ ഹമാസ് ഇന്നത്തെ ഹമാസിന്റെ നേതാവുണ്ടല്ലോ ഹനി, അപ്പൊ അദ്ദേഹത്തെ അവരുടെ ആ രാജ്യത്ത് വെച്ചാണ് വധിച്ചത്. അദ്ദേഹത്തെ വധിച്ചതിനകത്ത് ആ രാജ്യത്തിന് വലിയ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്, തിരിച്ചടി കൊടുത്തേ മതിയാവുമെന്ന് പരമോന്നത നേതാവ് പറഞ്ഞു. അത് എത്രയും പെട്ടെന്ന് തന്നെ ഡയറക്റ്റ് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ട് അത് നടപ്പാക്കണമെന്ന് പട്ടാളം നിൽക്കുമ്പോൾ പ്രസിഡന്റ് അതിനകത്ത് വളരെ സാവധാനം ഉള്ള ഒരു ആക്രമണം മതി, അവൻ അല്ലെങ്കിൽ ഡയറക്റ്റ് കയറി ആക്രമിക്കേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഏതായാലും പശ്ചിമേഷ്യയിൽ യുദ്ധം നടത്തുമെന്നാണ് തന്നെയാണ് ഇപ്പോഴും ഇറാഖ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാഖ് അല്ല, ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം യുദ്ധം വരുമോ ഇല്ലയോ എന്നുള്ളത് ഉറ്റുനോക്കാം. യുദ്ധം വന്നാൽ എന്തായാലും ഈ യുദ്ധം ഉറ്റുനോക്കുന്നത് കൊണ്ട് തന്നെയാണ് ഓഹരി വിപണി ഇതുണ്ട്. അപ്പൊ യുദ്ധം വന്നു കഴിഞ്ഞാൽ ഓഹരി പൂർണ്ണമായിട്ടും ബാധിക്കും, പിന്നെ മാത്രമല്ല ലോകരാജ്യങ്ങളെ മൊത്തത്തിൽ ബാധിക്കും. ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ തൽക്കാലം ഒന്നും ബാധിക്കാനില്ല. ഏറ്റവും അവസാനം തന്നെ ഇപ്പൊ ഏതാണ്ട് $300 ബില്യൺ ഡോളർ അമേരിക്ക വീണ്ടും ഈ യുദ്ധം ചെയ്യാൻ വേണ്ടി, അമേരിക്കയുടെ പിന്തുണയോടുകൂടിയുള്ള ഈ അടി ഇവർ താങ്ങും. ഇറാഖ് എന്ന് ഇറാൻ എന്ന് പറയുന്ന ലോകം ഇനി കാണത്തില്ല, അവർക്ക് പറഞ്ഞ മനസ്സിലാവുന്നു, ഇനി അത് കാണത്തില്ല. ഇപ്പൊ തന്നെ ഇല്ല, വളരെ നമ്മളീ പറയുന്നത് പോലെ സമ്പന്നമൊന്നുമല്ല. സമ്പന്നമാവാൻ അമേരിക്ക അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു അവസരം അവർ നോക്കിയിരിക്കുക, ഒന്ന് കയറി അടിച്ചോറു ഇസ്രായേലിനെ ഞങ്ങൾ ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി. അപ്പം കാണത്തൊന്നുമില്ല, കാണുന്ന അഫ്ഗാനിസ്ഥാൻ എന്ത് ചെയ്യാമേ, ഇപ്പൊ ബംഗ്ലാദേശ് എന്ത് ചെയ്യേ, അല്ലെങ്കിൽ ഈ ഈ ലോകത്തെ മുസ്ലിം രാജ്യങ്ങളെ മൊത്തം നശിപ്പിച്ച് ഒരു പരുവത്തിലാക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു ഉദ്ദേശം. പിന്നെ ജൂതന്മാരെ നശിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നിൽക്കുകയും ചെയ്യുന്നത് ജൂതന്മാരെ ഒന്നും നശിപ്പിക്കാൻ അവർക്ക് ഒക്കത്തില്ല. കാരണം അവർ 1979 വരെ ഇറാനും ഇസ്രായേലും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഈ ഇസ്ലാമിക വിപ്ലവം എന്നതോടുകൂടിയാണ് ഇവർക്ക് ഈ പ്രശ്നം തുടങ്ങിയത്. അതായത് ഇസ്ലാമിക വിപ്ലവം എന്ന തുടങ്ങും, ജൂതനല്ലേ ഏറ്റവും വലിയ ശത്രു, ഈ ഈ മുസ്ലിമിന്റെ ഏറ്റവും വലിയ ശത്രു ജൂതനാണെന്നാണല്ലോ പഠിപ്പിക്കുന്നത്. പിന്നെ അങ്ങനെ അവനെ മിത്രമാവുന്നേ, മനസ്സിലാവും. അപ്പം അതേ രീതിക്കോ ഇതിപ്പം ഈ ഇപ്പം അഫ്ഗാനിസ്ഥാന്റെ അവസ്ഥ, ഈ ഇറാന്റെ അവസ്ഥ, അല്ലെങ്കിൽ തുർക്കിയുടെ അവസ്ഥ, തുർക്കി സമ്പന്നമാണ്. ഇപ്പൊ ബംഗ്ലാദേശ് വളരെ കൃത്യമായിട്ട് സമ്പന്നമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യത്തെ നാശമാക്കിയില്ലേ, അപ്പൊ വീണ്ടും അത് മതരാഷ്ട്രമാവുമല്ലോ. അപ്പം ലോകത്തുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഈ നമ്മളെ അറബ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ ബിസിനസ് കൃത്യമായിട്ട് നടത്താൻ പറ്റ അല്ലെങ്കിൽ സാധ്യമാക്കാത്ത, അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത മുസ്ലിം രാജ്യങ്ങളെ മൊത്തം അവർ വീണ്ടും ക്രൈസിസിലാക്കി. ഈ ഈ ലോകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അമേരിക്ക പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇതാ, ആയുധം വിറ്റും അല്ലെങ്കിൽ വേറെ ചില വേറെ രാജ്യങ്ങളെ കൊള്ളയടിച്ചുമൊക്കെയാണ് അവർ സമ്പന്നമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് ഇത് ഉറപ്പാണോ, ഒരു യുദ്ധം ഉറപ്പാണോ? എനിക്ക് തോന്നുന്നില്ല. ബുദ്ധിപരമായിട്ട് യുദ്ധം ചെയ്യാനുള്ള ത്രാണിയൊന്നും ഈ നമ്മളീ പറയുന്നില്ല. പിന്നെ ഇവർ യുദ്ധം ചെയ്യും ചെയ്യും എന്ന് പറഞ്ഞാൽ ഇപ്പം യുദ്ധത്തിന് വേണ്ടി അവരെ താങ്ങുമെന്ന് വിചാരിക്കുന്ന ഉത്തരകൊറിയ അല്ലെങ്കിൽ റഷ്യ, ചൈനയൊക്കെയാണ് ഇവരുടെ കൂട്ടത്തിലുള്ളത് പറയുന്ന മനസ്സിലുണ്ട്. അവർക്കൊക്കെ അറിയാം അവർ കൂടെ നിന്നിട്ടും കാര്യമില്ല, അവർക്ക് ഇത് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരിക്കും. അപ്പോൾ അവരൊക്കെ ഇവരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് യുദ്ധം താമസിക്കുന്നത്. ഇവർക്കങ്ങ് യുദ്ധം ചെയ്യാൻ ഇതിനകത്ത് തീവ്ര ഗ്രൂപ്പുകൾക്ക്, ഈ രാജ്യത്തിനകത്ത് തീവ്ര ഗ്രൂപ്പുകൾക്ക് ലോകത്തെപ്പറ്റി വലിയ വിവരമില്ലാത്ത അല്ലെങ്കിൽ മതം മാത്രം തലയ്ക്ക് അവരാണ് യുദ്ധത്തിന്, അതെ അവരാണ് യുദ്ധത്തിന് വേണ്ടി പറഞ്ഞത്. ഏതായാലും യുദ്ധം ഉണ്ടായാൽ പശ്ചിമേഷ്യയിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാകും. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേൽ ഇല്ലാതാക്കും, അതിന് സാധ്യത നോക്കിയിരിക്കുകയാണ്. അവരെ ബാക്കിയുള്ള ഈ ഹൂദികളെയും അല്ലെങ്കിൽ മറ്റവരെയും മറിച്ചവരെയൊക്കെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം യുദ്ധം വരുന്നെങ്കിൽ വരട്ടെ, ഇതോടുകൂടി അവസാനിപ്പിക്കണം. അവർക്ക് ഈ ഹമാസിലൂടെ അതിനെ സഹായിക്കുന്ന രാജ്യങ്ങളെയും ശൃംഖലകളെയും മൊത്തം നശിപ്പിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇപ്പം ഇസ്രായേൽ നിൽക്കുന്നത്. അതിനിപ്പം യുദ്ധം അവർക്കൊരു വിഷയമല്ല. യുദ്ധം അന്ന് തുടങ്ങിയപ്പോൾ തന്നെ നെതന്യാഹു പറഞ്ഞു കേട്ടല്ലോ, ഈ യുദ്ധം നാളെയോ മറ്റന്നാളോ അവസാനിപ്പിക്കത്തില്ല. ഈ ഹമാസ് എന്ന് പറയുന്ന അതിനെ ഒരാൾ പോലും ഇല്ലാത്ത ഒരവസ്ഥ വരുന്നിടം വരെ യുദ്ധം തുടരും. അപ്പം അങ്ങനെ പ്രഖ്യാപിച്ച് യുദ്ധം തുടങ്ങാൻ കഴിയുന്ന എല്ലാ സാമ്പത്തികമായാലും അല്ലെങ്കിൽ വെടിക്കോപ്പുകളുടെ കാര്യത്തിലായാലും എല്ലാ രീതിയിലും സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമാണ്. ബുദ്ധിയുള്ളവർ ഇസ്രായേലിന്റെ അടുത്ത് പോയി വെല്ലുവിളിക്കും. യുവന്മാർക്കാണെങ്കിൽ ബുദ്ധിയുമില്ല. അല്ല, ബുദ്ധിയില്ല, ബുദ്ധിയില്ലാത്തവരാണല്ലോ. അതിൽ പേടിക്കണ്ടേ, ബുദ്ധിയില്ലാത്തവരെയാ പേടിക്കണ്ടേ? ബുദ്ധിയില്ലാത്തവർ എന്തും കാണിച്ചോളാം.
അവരെന്ത് കാണിച്ചു കളയും? ബുദ്ധി ഇല്ലാത്ത ഇവരെയാണ് പേടിക്കേണ്ടത്. അവർ യുദ്ധം ചെയ്ത് സ്വർഗത്തിൽ പോട്ടെ. അല്ല, യുദ്ധം ചെയ്ത് സ്വർഗത്തിൽ പോകും. ഇവർ യുദ്ധം ചെയ്ത് സ്വർഗത്തിൽ പോവുകയോ പോകാതിരിക്കും. പക്ഷെ ഇവരൊക്കെ മുഖാന്തരം ഈ ലോകമൊത്തം കഷ്ടത്തിലേക്കും നാശത്തിലേക്കും പ്രശ്നത്തിലേക്കും ഒക്കെ പോവുകയാണ്. അപ്പം യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പക്ഷെ യുദ്ധം ചെയ്യുമെന്ന് ഉറച്ച് ഇറാൻ നിൽക്കുകയാണ്. ശരി.